ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുറാസി വേൾഡ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബട്ടർ കേക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ബട്ടർ കേക്ക് ഉണ്ടാക്കാം നമുക്ക് കാണാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ, ഓയില്, പാല് ഇതൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ബട്ടർ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത് ഉമ്മയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഉമ്മ മുട്ട ഉടച്ച് പഞ്ചസാര ഇടൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. 1 കപ്പ് നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര ആട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ പഞ്ചസാര നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പെയിൽ യെല്ലോ കളർ ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന 1 കപ്പിലാണ് ഉമ്മാൻ്റെ അളവ് എന്ന് പറയുന്നത്. 1 ടീസ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ടാങ്ക് പൗഡറും, അത് നമ്മൾ ഓറഞ്ചിൻ്റെ ടാങ്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ചാണ് ഉമ്മ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് വരാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടോടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ ചൂടില്ല, ഒരു ചെറിയ ചൂടിൽ തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും തവയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പാറ്റം വെച്ച് കൊടുക്കണം. അപ്പോൾ കേക്ക് കരിയാതെ നമുക്ക് കിട്ടും. ഇനി ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ മേൽഭാഗം ചെറുതായിട്ടൊരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ബേക്ക് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഈസി ആയിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ കേക്കാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.